IFK യിൽ മിന്നാമിനി എന്ന് പറഞ്ഞ ചിത്രം ഇപ്പം മലയാള സിനിമാ വിഭാഗം എന്ന് പറയുന്നതും കോമ്പറ്റീഷൻ്റെ ലിസ്റ്റ് വന്നതിനകത്ത് മിന്നാമിനി എന്ന ചിത്രം ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഒരുപാട് കോണുകളിൽ നിന്നുള്ള ചോദ്യം, സുഹൃത്തുക്കളും എല്ലാവരും ഈ ചിത്രം വരാത്തതിൻ്റെ ഒരു ആശ്ചര്യം പ്രകടിപ്പിക്കുകയും അതുകൊണ്ടാണ് ഞാനൊരു ഒരു പബ്ലിക്കിലേക്ക് ഇങ്ങനെയൊരു സംഭവം വരുന്നത്. കാരണം ദേശീയ അവാർഡ് സുരഭിക്ക് നേടിക്കൊടുത്ത 14 വർഷത്തിന് ശേഷം ഈ ചിത്രം, ഇത് ആ ഒരു കാരണം കൊണ്ട് മാത്രമല്ല ഇത് July 21 റിലീസ് ചെയ്തു. പൊതുജനങ്ങൾ ഒരുപാട് പേര് കണ്ട്, ഒരുപാട് അഭിപ്രായങ്ങളും നല്ല റിവ്യൂസും ക്രിട്ടിക്കലായിട്ടുള്ള റിവ്യൂസും എല്ലാം കിട്ടിയിരിക്കുന്ന ഒരു ചിത്രം ഇതുപോലുള്ളൊരു ഫോറത്തിലേക്ക് അയച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അത് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നതിനകത്തുള്ള ഒരു ആശങ്ക ഞാൻ പങ്കുവയ്ക്കാനാണ്. കാരണം എന്നു ഈ മിന്നാമിനി എന്ന് പറയുന്ന ചിത്രം സമാനമായ ഇഷ്ടംപോലെ ചിത്രങ്ങളുണ്ട്, സെലക്ട് ചെയ്തപ്പെട്ട ചിത്രങ്ങളെ കുറച്ച് കാണുക എന്നുള്ളത്. പക്ഷേ അക്കാഡമിയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ആയിട്ട്, കാരണം കുറേ നാളുകളായിട്ട് ഞാൻ 2003 നിർമ്മിച്ച സബലം എന്ന് പറയുന്ന ചിത്രം, അന്ന് അത് ബെസ്റ്റ് റീജിയണൽ ഫിലിമിനുള്ള ദേശീയ അവാർഡ് കിട്ടിയ ചിത്രമാണ്. അതുപോലും ഇവിടെ വന്നപ്പോഴത്തേനും അന്ന് കോമ്പറ്റീഷനിൽ പെടുത്തിയില്ല, മറിച്ച് ശ്രീമതി ബീനാ പോൾ എഡിറ്ററും ഹസ്ബൻഡ് ശ്രീ വേണു സിനിമാറ്റോഗ്രാഫറുമായിട്ടിരുന്ന മാർഗം എന്ന് പറഞ്ഞ പടമാണ് ഞങ്ങളുടെ പടത്തെ തഴഞ്ഞിട്ട്, അത് ഡയറക്റ്റ് എൻട്രി ആയിരുന്നു, വേറൊരു ഫോറത്തിലും വന്നില്ല. ഇപ്പോഴും കണ്ടുവരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് പടങ്ങൾ അങ്ങനെ എവിടുന്നൊക്കെയോ വന്ന് ലാൻഡ് ചെയ്യിച്ച് കോമ്പറ്റീഷൻ സെക്ഷനിലേക്കൊക്കെ കയറ്റുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ ഒരു ഗൂഢമായ ഒരു എന്തോ സാമ്പത്തികമായ ഒരു സംഭവമുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു അന്വേഷിക്കപ്പെടേണ്ട ഒരു സാധനം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ആരോപണം. ആരോപണം മാത്രമല്ല, അത് അത് സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കണ്ടുവരുന്നത്. കാരണം ഇവിടെ ക്യൂറേറ്റർ സിസ്റ്റം പോലെ വരുന്നുണ്ട്, അത് ഇവിടെ ഹോസ്പിറ്റാലിറ്റിയും കൊടുത്ത് ടിക്കറ്റും കൊടുത്ത് ഇവിടെ വന്ന് ഈ ഇവരാരും നമ്മുടെ ഇവിടെ വന്ന് ഇപ്പം ഈ മലയാള സിനിമാ വിഭാഗത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടതാകട്ടെ, മുൻ വർഷങ്ങളിലാകട്ടെ, ഈ ചിത്രങ്ങളൊന്നും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിൽ ഇത് ഒരിക്കലും ഷോക്കേസ് ചെയ്യപ്പെടാൻ പോകുന്നില്ല. മറിച്ച് ചില ചിത്രങ്ങൾ വളരെ സെലക്റ്റീവായിട്ട് ഇത് പ്ലാന്റ് ചെയ്യുകയും അത് പലയിടത്തും പോവുകയും അതൊക്കെ അത് അതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്നുള്ളത് ഇവരൊന്ന് വിശദീകരിക്കണം. കാരണം ഇത് ആദ്യത്തെ ഒരു ഇഷ്യൂ അല്ല, കാരണം നിരന്തരം ഇങ്ങനെ സെലക്ഷൻ പ്രോസസ്സിൽ ഇത് വരുന്നുണ്ട്. കോടതി ഇടപെട്ട് ചിത്രം സ്ക്രീൻ ചെയ്യാനായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ മന്ത്രി ഇടപെടേണ്ട വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ചിത്രങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിരാഹാരം കിടന്നിട്ടുണ്ട്. അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ കാരണം അക്കാഡമിയിൽ ഇത് നിരന്തരം വരുന്നത് എന്താണെന്നുള്ളത്, അത് പ്രധാനമായിട്ടും എനിക്ക് ഉള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്, എനിക്കുള്ള ഒരു ആശങ്കയാണ് ഞാൻ പറഞ്ഞത്. അത് ക്യൂറേറ്റേഴ്സിനെ ബേസ് ചെയ്ത് വെച്ച് ഈ മലയാള സിനിമ അവരവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ചിലരിത് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനുള്ള മറുപടി അക്കാഡമിയിൽ നിന്ന് കിട്ടണമെന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശ്രീമതി മീനാപ്പോളിൻ്റെ ഇടപെടലിൽ വർഷങ്ങളായിട്ട് ഞാൻ 2003 ആദ്യം തന്നെ പറഞ്ഞു, 2003 എൻ്റെ ആദ്യ ചിത്രം, അത് ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ട് പോലും ഒതുക്കപ്പെട്ട ഒരു ലെവലിലേക്ക് വരികയും അവർ തന്നെ വർക്ക് ചെയ്തൊരു പടം കോമ്പറ്റീഷൻ, ഇത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. അത് പരിശോധിച്ച് പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, അത് അതിനകത്തൊരു മോറൽ സൈഡ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ. നമ്മൾ വർക്ക് ചെയ്യുന്നൊരു പടം കോമ്പറ്റീഷൻ സെക്ഷൻ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ വിധു വിൻസെൻറ്റിൻ്റെ പടം മാൻഹോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്ലേസ് ചെയ്തു, അത് അവാർഡ് കിട്ടി. ഇവിടെ ബെസ്റ്റ് ഫിലിമാകുന്നു, ബെസ്റ്റ് ഡയറക്ടറാകുന്നു. ഇതൊക്കെ ഒരു ശരിക്കും ഞാൻ മാത്രമല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൂ, ഒരു ഡോക്യുമെൻ്ററി സ്വഭാവമുള്ള ഒരു പടം ഇത്രയധികം പ്രോത്സാഹിപ്പിക്കപ്പെടാൻ, അത് ഈ പറഞ്ഞ പോലെയുള്ള ക്ലിക്കുകൾ അല്ലെങ്കിൽ ചില കോക്കസുകൾ ആയി മാറുന്നതിൻ്റെ ഒരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതികാര നടപടി, കാരണം ഒരു ജൂറി കണ്ടതാണ് അത്, അവർ ആ ഒരു ബേസ് ചെയ്തിട്ടാണോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ ഒരു ആരോപണം പറയാൻ ഞാൻ ആളല്ല. കാരണം എന്താ വെച്ചാൽ അത് ഒരു വേറെ വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ്, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് വളരെ സെലക്റ്റീവായിട്ട് ചില പടങ്ങൾ എടുക്കുകയും ചില പടങ്ങൾ തഴയപ്പെടുകയും, ഇതിൻ്റെ മാനദണ്ഡങ്ങളും കാര്യങ്ങളും ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ ഇത് റിജക്റ്റ് ചെയ്തതിന് കാരണം ബോധിപ്പിക്കേണ്ടതെന്ന്. പക്ഷേ പൊതുജന മധ്യത്തിൽ ഇത്രയും ശ്രദ്ധ നേടിയ ഒരു ചിത്രം റിജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ സൊസൈറ്റിയോട് പറയാൻ ഇവർക്ക് ബാധ്യതയുണ്ട്.
ദിലീപിൻ്റെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദിലീപ് ഇതുവരെ, അതായത് വിധിക്കപ്പെടുന്നതും വരെ നിരപരാധിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. അപ്പോൾ അതിനെതിരെ ഇനി വേറെ എന്തെങ്കിലും, എന്തുകൊണ്ടാണ് ഇത് തടയപ്പെട്ടതെന്നുള്ളൊരു ന്യായം അവർ പറയണമല്ലോ. ആ ന്യായം കേട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാം.